ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ സാഹിത്യകാരൻ ശ്രീ കൽപ്പറ്റ നാരായണൻ ആണ്. അദ്ദേഹം കഥാകാരൻ, നോവലിസ്റ്റ്, കവി, പ്രഭാഷകൻ, നിരൂപകൻ എന്നീ നിലകളിൽ മലയാള സാഹിത്യ ശാഖയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമസ്കാരം ശ്രീ കൽപ്പറ്റ നാരായണൻ. താങ്കൾ സാഹിത്യത്തിൻ്റെ സമഗ്രതയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പ്രഭാഷണ കലയിൽ കേരളത്തിൽ നിന്ന് ഏറെ ശ്രദ്ധേയനാണ്. നേരത്തെ നമുക്ക് പ്രഭാഷണ കലയിൽ വലിയ കുലപതികളുണ്ടായിരുന്നു. വാഗ്ഭടാനന്ദൻ, അതുപോലെ ജോസഫ് മുണ്ടശ്ശേരി, സി എം സ്റ്റീഫൻ, സുമാർ അഴീക്കോട്, പ്രൊഫസർ എം എൻ വിജയൻ, അങ്ങനെ പലരും. ഈ നിരയിൽ ആരുടെയെങ്കിലും ശൈലിയോ ചിന്താധാരയോ താങ്കൾക്ക് പ്രേരകമായി വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും താങ്കളുടെ പ്രഭാഷണ കലയിൽ ഉപയോഗിക്കാറുണ്ടോ? ഈ പ്രഭാഷകന്മാരിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അങ്ങനെ വ്യത്യസ്തരായിരിക്കുക എന്നത് പ്രഭാഷകന് വളരെ അനിവാര്യമാണെന്നുള്ള കാര്യമാണ് ഇവരെ ഓരോരുത്തരും എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. എം എൻ വിജയൻ്റെയും സുമാർ അഴീക്കോടിൻ്റെയും പ്രഭാഷണങ്ങൾ തമ്മിൽ യാതൊരു ഛായയുമില്ല. അത്ര വ്യത്യാസമാണ്. ഭാഷ കൊണ്ട് വേദിയിൽ വന്ന് ഈ വിധത്തിൽ വ്യത്യാസം കാണിക്കാൻ കഴിയുന്നവർ നടന്മാരിൽ വരെ അപൂർവമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രഭാഷകന്മാരിൽ, അതിൽ എം എൻ വിജയനാണ് എന്നെ ആദ്യമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രഭാഷകൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ഓടിക്കതച്ച് വന്ന് ഞാൻ ആർട്സ് കോളേജിൽ മാരാരുടെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കും. അങ്ങനെ ഈ പ്രഭാഷണം കേൾക്കും ഭാഗ്യത്തിന് ഞാൻ വന്നപ്പോഴ് തുടങ്ങണേ ഉള്ളൂ. അന്ന് ഞാൻ ഇട്ട ഒരു ഹാവു ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരു ഹാവു. അത്ര ആശ്വാസമായി. മാഷ അതിന് ശേഷം തുടങ്ങണം. അങ്ങനെ തുടങ്ങിയപ്പോൾ അത്ഭുതമാണ്. പറയുന്നതൊക്കെ എവിടുന്നാണ് ഈ വാക്യങ്ങൾ കിട്ടുന്നത്? ഓരോ വാക്യവും അപൂർവ ഭംഗിയുള്ള വാക്യങ്ങളാണ്. അപൂർവ ഭംഗിയില്ലാത്ത ഒരു വാക്യം പോലുമില്ല. ഓരോ വാക്യവും നമുക്ക് ഏറെ നേരം സല്ലപിച്ചിരിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള വാക്യങ്ങളാണ്. എങ്ങനെ സാധിക്കണോ അത്? സുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രഭാഷണ ആരംഭം എന്ന് പറഞ്ഞാൽ ഈ പശുക്കിടാവൊക്കെ മുട്ടിമുട്ടി കുടിക്കില്ലേ, അങ്ങനെ മുട്ടിമുട്ടി കുടിച്ച് പിന്നെ അതിന് പാല് കിട്ടാൻ തുടങ്ങും, പിന്നെ അത് ധാരമുറിയാതെ കുടിച്ച് തുടങ്ങും. ഇതുപോലെ ആദ്യ പ്രയാസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒഴുക്ക് കാണാം അഴീക്കോടിൻ്റെ പ്രഭാഷണം. വലിയ ചിറകടിയോടുകൂടി തുടങ്ങി ഒരു ചിറകടിയുമില്ലാതെ ഉയരത്തിലിങ്ങനെ പറക്കുന്ന ഒരു ഗരുഡൻ്റെ സേവ സുകുമാർ അഴീക്കോടിനുണ്ടോയെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവരെയൊക്കെ എന്നെ പ്രചോദിപ്പിച്ചു, ഇവരൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ഇവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും പോലെയല്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ. പ്രകടമായി അവരാരും എൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാവരുത് എന്ന നിഷ്കർഷ ഞാൻ ശ്രദ്ധാപൂർവം നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഴീക്കോടിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ബഷീർ പറഞ്ഞത് അതൊരു സാഗര ഗർജനമാണെന്നാണ്. എന്നാൽ എം എൻ വിജയനിലേക്ക് വരുമ്പോൾ അത് വളരെ പതിയെ പതിയെ കണ്ണടച്ച് നിന്നുകൊണ്ട് പറയുകയാണ്. ഓരോ വാക്കുകളും ഇരുമ്പ് കൂടം കൊണ്ടുള്ള അടിപൊളിയാണ് അനുവാചകൻ്റെ തലയിൽ വന്ന് വീഴുന്നത്. ഇതിൽ മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രേക്ഷകൻ ഇങ്ങനെ അസ്വസ്ഥനാവില്ല, ആഘാതമേൽക്കില്ല. എന്ത് രാസപ്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അലിഞ്ഞിട്ടുള്ളത്? സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നത് ആ സന്ദർഭത്ത് നിന്നാണ്. വിജയം ആ സന്ദർഭത്തിൽ നിന്ന് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ കാലമായുള്ള പ്രതിഭാപ്രവർത്തനങ്ങളൊക്കെ അതിൽ പ്രതിഫലിക്കും. വളരെ മുമ്പേ എനിക്ക് തോന്നാറ് വിജയൻ എല്ലാ അഭിപ്രായങ്ങളും നല്ല വാക്യങ്ങളിലാക്കി വിവർത്തനം ചെയ്ത് ശേഖരിച്ച് വെക്കാറുണ്ട് എന്നാണ്. ഇത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയാണ് വാസ്തവത്തിൽ വിജയൻ മാഷ് ചെയ്യുക. മാത്രമല്ല ഈ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ അതിലൊരു അധികം കൗതുകം ഉണ്ടാകും. അപ്പോൾ ഈ മാഷയുടെ ഈ കൗതുകകരങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരെ വല്ലാതെ വശീകരിക്കുകയും ചെയ്യും. ഒക്കെ പുതുതാണ് അവരെ സംബന്ധിച്ച്. വിജയൻ മാഷയുടെ ഈ വൈജ്ഞാനികമായിട്ടുള്ള ധാരണ അത്ര ഉയർന്നതായതുകൊണ്ട് അവരെ സംബന്ധിച്ച് അപ്രാപ്യവും മനോഹരവുമാണ് അത്. അഴീക്കോട് അങ്ങനെയല്ല. പക്ഷേ അഴീക്കോടിൻ്റെ പ്രഭാഷണത്തിനുള്ളത് ഒരു സന്ദർഭത്ത് നിന്ന് നമ്മുടെ കൂടി സമ്പർക്കത്തോടുകൂടി ഒരു നടൻ്റെ ഏകാംഗ പ്രയോഗം പോലെയാണ് അത് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേൾവിക്കാർക്കൊക്കെ അതിലൊരു പങ്കുചേരലുണ്ട്.
അത് അഴീക്കോടിൽ അധികമായിട്ടുണ്ട്, വിജയനിലില്ലാത്ത അത്ര. ഇപ്പോൾ നിരൂപണ സാഹിത്യം താങ്കളുടെ ഒരു പ്രധാന ശാഖയാണ്. സാധാരണഗതിയിൽ ഈ നിരൂപകൻ സ്വന്തമായി വാസസ്ഥലമില്ലാത്തവരാണ് എന്നൊരു വാദഗതിയുണ്ട്. ഈ ചേരയൊക്കെ എലികളുടെ മാളത്തിൽ അതിക്രമിച്ച് കടന്ന് എലിയെ പിടിച്ച് ഭക്ഷിച്ച് എലിയുടെ വാസസ്ഥലം സ്വന്തമാക്കുന്ന രീതി. മേപ്പടി നിരൂപകനും ഈ ചേരയുടെ പ്രതിനിധിയാണെന്ന ഒരു വാദഗതി നിലനിൽക്കുന്നുണ്ട് സാഹിത്യത്തിൽ. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒട്ടും യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വായനയാണിതൊക്കെ. ജീവിതത്തെ വായിക്കുന്നു എഴുത്തുകാരൻ, എഴുത്ത് കൃതികളെ വായിക്കുന്നു വിമർശകൻ. ആ അതിലും വ്യത്യാസപ്പെട്ട് തുടങ്ങി. ഒമനേ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണിദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്ന് എടപ്പള്ളി പറയുന്നു. അപ്പോൾ ജീവിതം തന്നെ അദ്ദേഹത്തിന് വായനയായിട്ടാണ്. ഇങ്ങനെ ജീവിതം തന്നെ വായനയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് വിമർശകനും അതേ ഈ പിന്നെ കവിയും അല്ലെങ്കിൽ കഥാകാരനും. അതെ, മാത്രമല്ല ഈ വ്യത്യാസങ്ങളും ഇല്ല. ഇപ്പം ബോർഹേസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ എല്ലാ കലാസൃഷ്ടികളും എല്ലാ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, അദ്ദേഹം നിരൂപണം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പിന്നെ എസ്സേസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുള്ള അതെല്ലാം തന്നെ മറ്റ് കൃതികളെ ആശ്രയിച്ചിട്ടാണ്. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല, പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനും ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം മറ്റ് പുസ്തകങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിരൂപണമാണോ? അല്ല. ഇപ്പോഴും മഹാഭാരതത്തെക്കുറിച്ച് എത്ര പേരാണ് ഇന്ത്യയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്, രാമായണത്തെക്കുറിച്ച് എത്ര പേരാണ് നോവൽ, ഫിക്ഷൻ, കവിത ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസമൊക്കെ വളരെ കുറവാണ്. ഈ രണ്ടും ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രചോദിപ്പിക്കണം, ഒരു ഭാവുകത്വത്തിൻ്റെ ആവിഷ്കാരമായിരിക്കണം. അതല്ലാത്ത സാഹിത്യകൃതിയും നമ്മൾ ഉപേക്ഷിക്കും, വിമർശനവും നമ്മൾ ഉപേക്ഷിക്കും. അത് നമ്മളെ പ്രചോദിപ്പിക്കണം, നമ്മളോട് സംവദിക്കണം. അതിനൊക്കെ സംവദിക്കണമെങ്കിൽ അതിനൊരു ഭാവുകത്വം ഉണ്ടായിരിക്കണം. ഈ ഭാവുകത്വത്തിൻ്റെ ആവിഷ്കാരം എന്ന നിലയിൽ സാഹിത്യകൃതിയും അതേ വിമർശന കൃതിയും തുല്യമാണ്. ഇപ്പോൾ എം പി ശങ്കുണ്ണിയുടെ, ശങ്കുണ്ണി നായരുടെ ഛത്രവും ചാമരവും എന്നുള്ള കൃതി മലയാളത്തിലെ ഏത് സർഗാത്മകൃതിയോളം എനിക്ക് പ്രധാനമാണ്. അതിനാൽ ഞാൻ അതുപോലെ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ സാഹിത്യ വിമർശനം വേറെ ഇന്ന് തോന്നിയിട്ടില്ല. ഞാൻ സാഹിത്യ വിമർശനം നടത്തുന്നത് കവിത എഴുതുന്ന അതേ കൈകൊണ്ടാണ്, നോവൽ എഴുതുന്ന അതേ കൈകൊണ്ടാണ്, അതേ ഭാവന ഉപയോഗിച്ചിട്ടാണ്. ഭാവന കൊണ്ടാണ് നിങ്ങൾ സാഹിത്യകൃതികൾ വായിച്ചെടുക്കുന്നത്. ആ ഭാവനയുടെ ഫലപ്രദമായ ആവിഷ്കാരം തന്നെയാണ് വിമർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ വ്യത്യാസം ഇതാണ്, ഒരാൾ ഒരു പക്ഷേ ജീവിതത്തെ നേരിട്ട് ആവിഷ്കരിക്കുന്നു, മറ്റൊരാൾ ആവിഷ്കരിച്ചതിൻ്റെ മേൽ ആവിഷ്കാരം നടത്തുന്നു. അതിൻ്റെ അതിരുകളും പരസ്പരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അത്രയും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സർഗാത്മകതയുള്ള ഒരു വിമർശകൻ സർഗാത്മകതയുള്ള ഒരു എഴുത്തുകാരന് തുല്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കും. സാറ് നോവൽ എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, നിരൂപണ ഗ്രന്ഥങ്ങൾ ഒട്ടുവളരെ എഴുതിയിട്ടുണ്ട്, പക്ഷേ നാടകത്തിലേക്ക് വന്നതായി കാണുന്നില്ല. നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായ പല എഴുത്തുകാരും, ഇപ്പോൾ തകഴി, ദേവ്, പൊറ്റക്കാട്, ബഷീർ, എം ടി, ഇവരൊക്കെ പേരിന് ഓരോ നാടകങ്ങൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തകഴി തന്നെ പറഞ്ഞത് ഞാനൊരു നാടകം എഴുതി തോറ്റില്ല എന്നാണ് നാടകത്തിൻ്റെ പേര്, ഞാൻ തോറ്റുപോയെന്നാണ്. എന്തുകൊണ്ടാണ് നാടകശാഖയിലേക്ക് നിങ്ങൾ ആരും വരാത്തത്? നാടകശാഖ ഇപ്പോൾ ഞാനൊരു ചെറുകഥ, ഞാനൊരു കവിത എഴുതിയാൽ ആ കവിത അതിൽ തന്നെ പൂർണ്ണമാണ്. പക്ഷെ ഞാനൊരു നാടകമാണ് എഴുതിയിരുന്നെങ്കിൽ ആ നാടകം പൂർണ്ണമാകുക വേദിയിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് അതിൽ തന്നെ പൂർണ്ണമായ ഒരു പ്രവൃത്തി ചെയ്യലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നാടകത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ ഇതൊരു പങ്കാളിതത്വത്തിൻ്റെ ലോകമാണ്. നടൻ, സംവിധായകൻ, പിന്നെ പ്രേക്ഷകർ, ഇവരെല്ലാം ചേർന്ന ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ കവിതയോ ഉപന്യാസമോ നോവലോ എഴുതുന്ന സമയത്ത് എൻ്റെ പ്രവൃത്തി അതിൽ തന്നെ പൂർണ്ണമാണ്. അതിൽ തന്നെ പൂർണ്ണമായതുകൊണ്ട് എനിക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ മറ്റൊന്നുകൂടി പറയാം, ഒരു സ്വാർത്ഥത മലയാളിയിൽ അധികമുള്ളത് കൊണ്ടാണോ നാടകം മലയാളിയുടെ വിജയിച്ച ഒരു കലാരൂപമാകാത്തത് എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇത് താൻ പാതി മതി ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു നാടക നടന് ഇംപ്രവൈസ് ചെയ്യാനുള്ള സംഭാഷണങ്ങളിലൂടെ തൻ്റെ പ്രതിഭാവിഷ്കാരമാണ് നാടകത്തിൽ നടക്കുന്നത്.
പക്ഷേ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ, രംഗത്തെ ആശ്രയിച്ചാൽ, സംവിധായകനെ ആശ്രയിച്ചാൽ അവിടെ വെച്ചാണ് വിജയിക്കുക. അവിടെ വെച്ച് വിജയിക്കാത്ത വായിക്കാൻ മാത്രമുള്ള ഒരു നാടകം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രംഗവേദിക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ്. അല്ലാത്ത നാടകങ്ങളൊക്കെ ഉണ്ട് വായിക്കാൻ, രസിക്കാൻ. സ്ട്രിൻബർഗിൻ്റെ ഒക്കെ നാടകങ്ങൾ നല്ല രസമാണ് വായിക്കാൻ. അരങ്ങിലേക്ക് പറ്റില്ല. അതെ, ചെക്കോവിൻ്റെ നാടകങ്ങളൊക്കെ നല്ല രസമാണ് വായിക്കാൻ. പക്ഷെ അരങ്ങിലും പറ്റാറുണ്ട് അത് പലപ്പോഴും. വിദഗ്ധരായിട്ടുള്ള സംവിധായകൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, നാടകം ഇങ്ങനെയാണ്. ഉദാഹരണം, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു കഥാകാരനിലോ കവിയിലോ ആഖ്യാനകാരനുണ്ട്, വ്യാഖ്യാതാവും ഉണ്ട്. രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്. ഈ ആഖ്യാനകാരനും വ്യാഖ്യാതാവും മറ്റാളുകളാണ് നാടകത്തിൽ. അതെ, അയാളല്ല. അല്ല, അപ്പോൾ ഇത് അയാൾക്ക് തന്നെയാകാം. ഈ വ്യാഖ്യാതാവുമാണ്, ആഖ്യാനകാരനുമാണ്. അതുകൊണ്ട് ഒരു സമ്പൂർണമായിട്ടുള്ള കലാരൂപമാണെന്ന് വേണമെങ്കിൽ കവിതയെക്കുറിച്ചോ ഒക്കെ പറയാം. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ, അല്ലെങ്കിൽ തുള്ളൽ. അതെ, തുള്ളലിൽ നടൻ എന്ന് വലിയ വ്യത്യാസമുണ്ട്. എന്താ നടൻ എന്ന് വ്യത്യാസം? അയാൾ ആഖ്യാനകാരനും വ്യാഖ്യാതാവും സ്രഷ്ടാവുമാണ് അവിടെ. അതെ, ഒപ്പം അഭിനേതാവുമാണ്. ഒപ്പം അഭിനേതാവുമാണ്. അപ്പോൾ ഒരു പരിപൂർണതയുണ്ട് ഇതിലെ. നാടക നടൻ, നടൻ്റെ കലയാണ് നാടകം എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അയാൾക്ക് ടെക്സ്റ്റ് കിട്ടേണ്ടതുണ്ട്, അയാൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം സംവിധായകൻ നൽകേണ്ടതുണ്ട്, അതിനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ തത്സമയ സമ്മതം അയാളുടെ പ്രവർത്തനത്തെ സൂക്ഷ്മവും ഗംഭീരവും ആക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ സങ്കീർണമാണ് നാടകത്തിൻ്റെ ലോകം. അത്ര സങ്കീർണത സഹിക്കാത്തത് കൊണ്ടായിരിക്കണം അങ്ങോട്ട് വരാത്തത്. വലിയ വെല്ലുവിളിയുണ്ട്. എം ടി വാസുകൻ നായർക്ക് ഒരു നോവൽ എഴുതുന്ന പോലെ അല്ല. എം ടി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, സാർ പറഞ്ഞ പോലെ തന്നെയാണ്. അത് പൂർണ്ണമായും അത്രയും സമയം ചെലവഴിക്കാൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഇത് വേറെ ഒരു ലോകം. ഈ നാടകം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലോകമാണ്. ഒരു പൊതു ജീവിതത്തിൻ്റെ ഒരു ഖണ്ഡം ഇതുണ്ട്. കഷ്ണമുണ്ട് അതിനകത്ത്. മറ്റത് അതല്ല, മറ്റേ ഒരു സ്വകാര്യ ജീവിതത്തിൻ്റെ ആവിഷ്കാരം. ഏകാന്തമായിട്ട് ഏകാന്തത വേണം, നിസ്സംശയം. എൻ്റെ ഏകാന്തത തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആവിഷ്കരിക്കണതൊക്കെ. അത് മറ്റൊരു ആളിൽ നിന്ന് കിട്ടുന്നത് പോലുമല്ല. ഞാൻ മാത്രം നടന്നു പോകുന്ന ഏകാന്തങ്ങളായ വഴികളാണ് എൻ്റെ കൃതികളെല്ലാം. എൻ്റേത് മാത്രമായ ഭാഷ ഉപയോഗിച്ചാണ് നടക്കുക. ഈ അനന്യതയൊന്നും എനിക്ക് നാടകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, വിജയിപ്പിക്കാൻ കഴിയില്ല. അത് കഴിയുന്നവരും വിജയിപ്പിക്കും, മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ധാരാളം കവയിത്രികളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത കഥാകാരികളുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, ഒക്കെ സ്ത്രീ സാന്നിധ്യം സാഹിത്യത്തിൻ്റെ ഏത് ശാഖയിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ നാടകശാഖയിൽ നമുക്കൊരു നാടകകർത്രി ഇല്ല സർ. കവയിത്രിയെപ്പോലെ, ഒരു നോവലിസ്റ്റിനെപ്പോലെ, ഒരു നമ്മുടെ എം ലീലാവതിയെപ്പോലെ പഠന ഗ്രന്ഥങ്ങളിൽ ഇരുന്ന ഒരൊറ്റ സാന്നിധ്യം, സ്ത്രീ സാന്നിധ്യം നാടകത്തിലില്ല. ഒരു പൊതുജീവിതം കൂടി വേണം. സ്ത്രീക്ക് പുരുഷന് തുല്യമായ പൊതുജീവിതം അനുവദിക്കപ്പെടാത്ത ഒരിടം ആണ് ഇവിടെയുള്ളത്. ആദ്യകാലത്ത് പുരുഷൻ തന്നെയായിരുന്നല്ലോ സ്ത്രീ വേഷം കിട്ടിയിരുന്നത്. ഓച്ചിറ വേലുക്കുട്ടിയാണ് പിന്നെ ആദ്യത്തെ സുന്ദരിയായ നായിക എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിൽ അവളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അവളുടെ ഒരു സൗന്ദര്യാധിക്യമുണ്ട്. അപ്പോൾ ഈ ഓച്ചിറ വേലുക്കുട്ടി രംഗത്ത് സ്ത്രീ അവതരിപ്പിച്ചപ്പോൾ എങ്ങനെ അവതരിപ്പിച്ചു? വലിയ ചോദ്യം അത്. അയാൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എപ്രകാരം പെരുമാറണമോ അങ്ങനെ പെരുമാറിക്കൊണ്ടാണ് അയാൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇന്നും രംഗത്ത് സ്ത്രീവേഷം അതിൻ്റെ അഭിനയിക്കുന്നവർ ഓച്ചിറ വേലുക്കുട്ടി അബോധമായിട്ട് ഡിസൈൻ ചെയ്ത അതേ വേഷം തുടരുന്നു എന്നാണ്. പുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ത്രീയിൽ നിന്നും നാടിക്ക് ഇനിയും മോചനം ഉണ്ടായിട്ടില്ല. മാധവിക്കുട്ടിയെപ്പോലെ മലയാളത്തിലെ ഏത് എഴുത്തുകാരനും തുല്യമായിട്ട് എഴുതാൻ കഴിയുന്ന പ്രതിഭാശാലികൾ ഉണ്ട്. മാധവിക്കുട്ടി നാടകം എഴുതി നോക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ മാധവിക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ ഏറ്റവും കടുത്ത ഭാഷയിൽ അവർ വിമർശിച്ചിട്ടുണ്ട്. ഒരു കവിത ഇങ്ങനെ ആരംഭിക്കുന്നു: കൃഷ്ണൻ രാധയെ അവസാനമായി പ്രണയിച്ചു. നദിക്കരയിൽ വെച്ച് കൃഷ്ണൻ രാധയെ അവസാനമായി പ്രണയിച്ചു, പിന്നീട് പിരിഞ്ഞുപോയി. കാലാന്തരത്തിൽ കിടപ്പറ പങ്കിടവേ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു: പ്രിയേ, എൻ്റെ ചുംബനങ്ങളിൽ അരുതായിക തോന്നുന്നുവോ? അവൾ പറഞ്ഞു: ഏയ്, ഇല്ലേ ഇല്ല. പിന്നീട് അവൾ ഓർത്തു: പുഴുക്കൾ കൊത്തിയാൽ മൃതദേഹത്തിന് എന്താണ് വരാനുള്ളത്? ഈ രീതിയിൽ ആക്രമിക്കത്തക്ക അവസ്ഥയിൽ എന്തായിരുന്നു അവർ ആ കാലഘട്ടത്തിൽ പുരുഷനിൽ കണ്ട വിയോജിപ്പ്?
അവർ സത്യസന്ധയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ത്രീകളും തിരിച്ചറിയുന്ന ഒരു കാര്യത്തെ അവർ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരിൽ വിപ്ലവകരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ആവിഷ്കാരത്തിൽ തീർച്ചയായിട്ടും വിപ്ലവകരമാണ്. പക്ഷേ ഈ അവസ്ഥ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ ഏത് സ്ത്രീയും അനുഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിന് അവർ ഭാഷ നൽകി. അതിന് അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അനുമതിയില്ലാത്ത ഈ സത്യത്തിൻ്റെ ശക്തിയാണ് മാധവിക്കുട്ടിയുടെ ശക്തി, സങ്കല്പത്തിൻ്റെ ശക്തിയല്ല. വാസ്തവത്തിൽ ബാലാമണിയമ്മ മഴുവിൻ്റെ കഥ പോലെയുള്ള കൃതിയിൽ അതിസൂക്ഷ്മമായിട്ട് ഇതാ ഒരു തടാകത്തിൽ പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ പിന്നെ പുരുഷന്മാരെ, ഗന്ധർവന്മാരെ കണ്ടിട്ട് ഒരു നൊടി ഒന്ന് നോക്കി നിന്നതിൻ്റെ മാറ്റം അവരുടെ മുഖത്തുണ്ടായത് തിരിച്ചറിഞ്ഞിട്ടാണ് ജമദഗ്ന മഹർഷി അവളെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് മക്കളോട് പറയുന്നത്. എത്ര പുരുഷാധിപത്യത്തിൻ്റെ എത്ര കുറച്ചാണ് അവർക്ക് ജീവിക്കാനുള്ള അവസരം എന്നാണ്. എന്നിട്ടാണ് അത്തരം ഒരു സ്ത്രീ മാധവിക്കുട്ടിയുടെ അമ്മയുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു. ഇങ്ങനെ പൊറുതി മുട്ടിക്കിടക്കുന്ന ഒരു സ്ത്രീയുടെ ആവിഷ്കാരം മാധവിക്കുട്ടിയുടെ അമ്മയുടെ, ബാലാമണിയമ്മയുടെ, എല്ലാവരും മാതൃത്വത്തിൻ്റെ കവിയെന്നൊക്കെ പറയുന്നു, അവരിൽ വരെ ഒരു അശാന്തമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ അശാന്തതയിൽ നിന്ന് ഒന്നുകൂടി സ്വാതന്ത്ര്യം കൈവരിച്ച ഒരു മകൾ സത്യസന്ധമായി ഈ മുതലാളിത്ത ലോകത്തിലെ പുരുഷാധിപത്യ സമൂഹത്തിലെ സ്ത്രീ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആവിഷ്കരിച്ചു എന്നേ ഉള്ളൂ. സത്യം ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീടിൻ്റെ പശ്ചാത്തലം അവർക്ക് നൽകി എന്നതുകൂടി മനസ്സിലാക്കണം. ചെറുകഥയിലെ അതൊരു നിമിഷത്തിൻ്റെ കഥയാണ്. അത് വളരെ ചെറുതാണെങ്കിലും വളരെ ഏകാഗ്രമായി കടന്നു വരുന്ന ഒരു പോയിന്റാണ് അതിൽ കിട്ടിയത്. പക്ഷേ ഇതിൽ കഥാപാത്ര സൃഷ്ടിക്ക് പ്രാതിനിധ്യമുണ്ടോ, സാധ്യതയുണ്ടോ? വേലായുധം, ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധം മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്നില്ല, മറഞ്ഞുപോയില്ല. പിന്നെ കുട്ടിയടത്തിയിലെ മാളുകുട്ടി മനസ്സിൽ നിൽക്കുന്നില്ലേ? ഏത് നോവലിലെ കഥാപാത്രത്തെ പോലെയും അവർ മനസ്സിൽ നിൽക്കുന്നില്ലേ? അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളില്ലേ ചെറുകഥാ ലോകം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ ഒരു പിന്നെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല. പാത്രസൃഷ്ടി വളരെ ശ്രദ്ധാപൂർവം തന്നെ. ഇപ്പോൾ മരപ്പാവുകൾ പോലെ ഒരു ചെറുകഥ, അപ്പോൾ മരപ്പാവുകൾ പോലെയുള്ള ഒരു ചെറുകഥയിൽ ആശാരിപ്പറമ്പിലെ നളിനിയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊരു വ്യക്തിത്വം അവർക്ക്, എത്ര കുറച്ച് വാക്കുകൾ കൊണ്ടാണ് മനസ്സിൽ നിന്ന് അവർ പോകാത്ത വിധത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ പല കൃതികൾക്കും ചുരുങ്ങിയ കാലം കൊണ്ട് അതിലുപയോഗിക്കുന്ന ഭാഷയ്ക്ക് വാർദ്ധക്യം ബാധിക്കുന്നു പല കൃതികൾക്കും. ഇപ്പോൾ സി വിയുടെ കൃതികൾ എടുത്താൽ, മാർത്താണ്ഡവർമ്മയോ അല്ലെങ്കിൽ അതുപോലെ ഏത് കൃതി എടുത്താലും, തിരുവിതാംകൂറിൻ്റെ ആ പഴയ കാലത്തിൻ്റെ ഭാഷയോട് നമുക്ക് സംവദിച്ച് കടന്നുപോകാൻ ആ കൃതി വായിച്ചു തീർക്കാനാവുന്നില്ല. എന്നാൽ ചില കൃതികൾ, ഇപ്പം കുഞ്ഞൻ നമ്പ്യാരെക്കുറിച്ച് പറഞ്ഞു, കാലാധിവർത്തിയായി ഭാഷ നവീകരിക്കപ്പെട്ട ഭാഷ നിലനിൽക്കുന്നു, ആശയങ്ങൾ പുതിയ കാലത്തോട് സംവദിക്കുന്നു, വാർദ്ധക്യം ബാധിക്കുന്നില്ല. ഇതിൻ്റെ രഹസ്യം എന്താണ്? രചനാവേളയിൽ ബോധപൂർവമായ വല്ല ശ്രമവും എഴുത്തുകാർ പാലിച്ചിട്ടുണ്ടാകുമോ? ഇപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് പറഞ്ഞാൽ 10-70 വർഷമായി, 10-12 വർഷമാണ് അതിൻ്റെ രചനാകാലം എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിരുന്നു. അതെ, അധ്യാപകൻ എന്ന നിലയ്ക്കാൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആ കാലത്ത് നിദ്രയുടെ താഴ്വര എന്ന് പറയുന്ന ചെറുകഥ അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പിന് അയച്ചു കൊടുത്തു. പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതുകൊണ്ട് തിരിച്ചു കിട്ടിയ അയാൾക്ക്. ഒന്നാമതൊരു ചെറുകഥയാണ് അത്. പക്ഷേ അങ്ങനെ ആകെ നിരാശപ്പെട്ട് ഡൽഹിയിലേക്ക് കാർട്ടൂണിസ്റ്റ് ആവാൻ വേണ്ടി പോയി വിജയ്. പക്ഷെ അക്കാലത്തൊക്കെ അയാളുടെ മനസ്സിൽ ഖസാക്കുണ്ട്, ഖസാക്കുണ്ട് എന്നല്ല, ഒരു പ്രതികാരമുണ്ട്, സർഗാത്മകമായ ഒരു പ്രതികാരം. ഈ പ്രതികാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കിണഞ്ഞ് സദാസമയം സമർപ്പണ ബുദ്ധിയോടെ അദ്ദേഹം ജീവിച്ചതിൻ്റെ ഫലമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഈ ഒരു കവി പോലും, ഇത്ര പദധ്യാനം ചെയ്ത ഒരു കവി പോലും മലയാളത്തിലുണ്ടായിട്ടില്ല. ഓരോ വാക്കും ഓരോ വാക്യവും അത്രമേൽ ധ്യാനിച്ച് നിർമ്മിച്ചതാണ്.
ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ മികച്ചതല്ല പിൽക്കാല രചനകളൊന്നും. അദ്ദേഹം കേവലം അനുകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അനുകരിച്ചു. ഈ എട്ടുകാലി വലയിൽ എട്ടുകാലി പെട്ടുപോകുമ്പോൾ തൻ്റെ ഭാഷാ സൗന്ദര്യത്തിൽ അയാൾ പെട്ടുപോയി, പിന്നെ അത് മടുപ്പിക്കുന്നതായി തീർന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ 12 വർഷം കൊണ്ട് അതിജാഗ്രതയോടെ ഓരോ കഥാപാത്രത്തിനും സൂക്ഷ്മ ചൈതന്യം നൽകി ഒരു വാക്യവും മനോഹരം, ഏറ്റവും പ്രധാന വാക്യം ആദ്യമായിട്ടാണ് ഇപ്പം എം ടി വാസുവെന്നാരും ടി പത്മനാഭനും ഒക്കെ കവിതയോട് അടുപ്പിച്ചു കഥയുടെ ഭാഷ എന്ന് പറയും. കവിതയിൽ എഴുതി ഇയാൾ, അടുപ്പിക്കലല്ല, കവിതയിൽ എഴുതി. ബസ് വരാനായി രവി കാത്തു കിടന്നു എന്ന് പറയുന്ന ഒരു വാക്യം കവിതയാണ്. കവിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കവിതയുടെ അനുവാചകന് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ആ വിധത്തിൽ വിചിത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ എല്ലാ പല വാക്യം. കുപ്പുവച്ചൻ വെള്ളത്തിലേക്ക് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുതപ്പ് ഈയക്കെട്ടി പോലെ കനത്തു എന്നാണ് പറയുന്നത്. അതെ അതെ, അതിൽ അതൊക്കെ ഒരു കവിക്ക് സാധ്യമല്ലാത്തതുപോലെയുള്ള സൂക്ഷ്മ സൗന്ദര്യമാണ്. ഇത്തരം കൃതികൾ പാഴായിപ്പോകുന്നില്ല, അത് നിൽക്കും. അത്ര നീണ്ട ശ്രമം ഇല്ലാത്ത കൃതികൾ ഒരുപക്ഷെ അക്കാലത്തിൻ്റെ ലഹരി കെട്ടടങ്ങുന്നതോടുകൂടി അവസാനിച്ചു വന്നു വരും. പ്രശസ്ത അതിൻ്റെ ഭാഷയും വാർദ്ധക്യം ബാധിക്കുന്നു. പിന്നെ മാഷിൻ്റെ ഒരു കവിത, പുതിയ കവിത അത്ര പുതിയതല്ല ഇത്, എന്നാലും ഞാനത് വായിക്കാം. ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നതുവരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട, വിഷം തീണ്ടി രോമത്തുളകളിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെയോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാലത്തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഒരു മാതൃക അമ്മയാണ്. അത് ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടെ കാണാനില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാവ്യശാഖ എടുത്താൽ, എഴുത്തച്ഛൻതോട്ട് ഇങ്ങ് പുതിയ തലമുറയിൽ നമ്മുടെ സോമൻ കടലൂർ വരെ എടുത്താൽ, എവിടെയെങ്കിലും ഈ യാത്രയിൽ നമ്മുടെ കാവ്യലോകത്തിന്, കാവ്യശാഖയ്ക്ക് നിശ്ചലത അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ ഏറെക്കുറെ പിന്തുടർന്ന ഒരാളാണ് കവിതയെ. മാത്രമല്ല, കവിതയുടെ ഒരു വലിയ വ്യത്യാസം, എഴുതിപ്പോയവരാരും എഴുതിപ്പോയവരല്ല. നല്ല കവികളൊക്കെ സമകാലീനരാണ്. ഇന്നത്തെ കവിയാണ് കുമാരനാശാൻ, ഇന്നത്തെ കവിയാണ് എഴുത്തച്ഛൻ, ഇന്നത്തെ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ, ഇന്നത്തെ കവിയാണ് ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നവരും. അങ്ങനെ പോയ മികച്ച കവികളൊന്നും സഭ വിടാതിരിക്കുന്ന ഒരു അസാധാരണമായ വിശേഷം കാവ്യലോകത്തുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിശ്ചലമാകുമ്പോഴും അവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും വറ്റാത്ത ഒരു ധാരയായി എഴുത്തച്ഛനിൽ ആരംഭിക്കുന്നതോ അതിനു മുമ്പേ ആരംഭിക്കുന്നതോ നാട്ടുകവിതകളിലൊക്കെ കവിതയല്ലേ ഉള്ളത്. അങ്ങനെ അതിലൊക്കെ ഈ ധാര ഈ നിറഞ്ഞു നിൽക്കും. അതെ അതെ, നദികളിൽ കിണറുകളിൽ വെള്ളം പോലെ നിറഞ്ഞു നിൽക്കണു. അതിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സന്തോഷം. ഇത്രയും സമയം ദൂരദർശൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ വന്ന് ഈ പരിപാടിയുമായി സഹകരിച്ചതിന് നന്ദി. ശ്രീ കൽപ്പറ്റ നാരായണനുമായുള്ള മുഖാമുഖം പരിപാടിയുടെ 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. 2-ാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാം.